നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളും നിഗമനങ്ങളും വെച്ച് നോക്കുമ്പോൾ അശ്വതിയുടെ മരണം കൊലപാതകമാകാനാണ് സാധ്യത കൂടുതൽ. എങ്കിൽ ആരാണ് കൃത്യം ചെയ്തത്? എന്തിനു വേണ്ടി, എപ്പോൾ, എങ്ങനെ, ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സാർ, ദേവദാസ് പറഞ്ഞതുപോലെ സാരിയിൽ തുരുമ്പു അഴുക്കും പോരേണ്ടത് അശ്വതി സാരിയുടെ ബലം നോക്കിയപ്പോഴാണെങ്കിൽ. ദേവദാസ് ഇത് ആത്മഹത്യയാണ് എന്ന് തറപ്പിച്ച് പറയുന്ന പോലെ ഇത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള അഹങ്കാരം നമുക്കില്ലാത്തതുകൊണ്ട് ആ സാധ്യതയും തള്ളിക്കളയണ്ട. സാർ, ദേവദാസ് സാറിന്റെ പെരുമാറ്റം എനിക്കൊരു തൃപ്തിയായിട്ട് തോന്നുന്നില്ല. യു ആർ കറക്റ്റ്. സി ബി ഐയുടെ അയാൾക്ക് പകയുണ്ട്, ദേഷ്യമുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി അയാളുടെ പെരുമാറ്റത്തിലും വാക്കിലും മറ്റെന്തോ ദുസൂചനയുണ്ട്. സാർ, വീണ്ടും ആ ദേവദാസ് ഡോക്ടറുമായി ഒത്തുചേർന്ന് പഴയ പോലെ. ചേച്ചേ, ഇതിൽ ഡോക്ടറെ സംശയിക്കേണ്ട കാര്യമില്ല. അയാളുടെ ഒബ്സർവേഷൻസും റിപ്പോർട്ടും സത്യമാണ്. നമ്മൾ പറഞ്ഞ സാധ്യത അയാൾ ചിന്തിച്ചില്ലെന്ന് മാത്രം. ഏതായാലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് താൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടി, ആര്, എപ്പോൾ, എങ്ങനെ. ദാറ്റ് ഇസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സി ഐ അലക്സർ രാവിലെ എന്നെ ഓഫീസിൽ വിളിച്ചിരുന്നു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ടോ? കണ്ടില്ല. സാറിനോട് പറഞ്ഞിട്ടാകാമെന്ന് കരുതി. വൈ ഷുഡ് യു ഗോ ആൻഡ് മീറ്റ് ഹിം? ദേർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. എന്താ, ചാക്കോയ്ക്ക് ചാക്കോയെ വിശ്വാസമില്ലേ? Now it is just a matter of time. സ്വാമി വലവിരിച്ചു കഴിഞ്ഞു. തന്റെ ബാബു അതിൽ കുടുങ്ങാൻ ഏറെ താമസമുണ്ടാവില്ല. അവൻ കുടുങ്ങിയാൽ നാം ബാബുവിനെ പിന്നെ കണ്ടോ? ഞാൻ ബാബുവിന്റെ വീട്ടിലേക്ക് ആളയച്ചിരുന്നു, അയാൾ അവിടെ ഇല്ല. വീട് കാലി ചെയ്തു, ഇപ്പൊ എവിടെയെന്ന് അറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ തന്നെയാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് തന്നെ വന്നാലും താൻ രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതി. പക്ഷേ സ്വാമി നമ്മളെ കടത്തിവെട്ടി. അങ്ങനെ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ റിപ്പോർട്ടിലുണ്ടെങ്കിലും അത് ഒരു മർഡർ തന്നെയായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രൂവ് ചെയ്ത്. ഞാൻ എന്ത് ചെയ്യണം സാർ? ഞാൻ വേണമെങ്കിൽ സ്വാമിയെ പോയി പേഴ്സണൽ ആയിട്ടൊന്ന് കാണാം. നന്നായിരിക്കും. പോകുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവരോട് യാത്ര പറഞ്ഞിട്ട് പോയാ മതി. 13 വർഷം കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന്. അതെന്താ? ജീവപര്യന്ത ശിക്ഷയുടെ കാലാവധി 13 വർഷം ആയതുകൊണ്ട്. വിവരമില്ലല്ലോ തനിക്ക്. എല്ലാരും ദേവദാസ് ആണെന്ന് കരുതിയോ? തന്റെ ഈ സിനിമാ ക്യാമറൊന്നും സ്വാമിയുടെ അടുത്ത് ചിലവാകത്തില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം സാർ? ആര് പറഞ്ഞോളൂ തന്നോട് അവളെ കൊല്ലാൻ? ആ ബാബുവിനെ അവരുടെ കയ്യിൽ കിട്ടരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. എങ്കിൽ നല്ലത്, ഞാൻ വരട്ടെ. ഈ റൂം നമ്പർ 102 എവിടാ? ദേ അവിടെ. കം ഇൻ. ഹാ, വാടോ ജാക്കോ, ഇരിക്കേ. വേണ്ട സർ. ഇരിക്കടോ. തനിക്കൊരു സ്മാള് വേണോ? വേണ്ട സർ. ആ, തന്റെ സി ബി ഐയിലെ ജോലിയൊക്കെ എങ്ങനെ, കൊള്ളാമോ? കുഴപ്പമൊന്നുമില്ല സർ. എവിടം വരെ എത്തി നിങ്ങളുടെ അന്വേഷണം? ഒന്നും പറയാറായിട്ടില്ല. തന്നെ ഞാൻ എന്തിനാ അന്വേഷിച്ചെന്നറിയാമോ? ദേവദാസ് തന്റെ ഓഫീസറെ ഏൽപ്പിച്ച കേസ് ഡയറിയിലും റെക്കോർഡ്സിലും പലതും ഉണ്ടാവില്ല. അശ്വതിയുടെ മരണത്തിന്റെ അന്വേഷണത്തിൽ ദേവദാസിനെ അസിസ്റ്റ് ചെയ്തിരുന്നത് ഞാനാണെന്നറിയാമല്ലോ. അശ്വതി താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും പോലീസ് ഡോഗ് മണം പിടിച്ചു ചെന്ന് നിന്നത് ഹോട്ടൽ സീലാൻഡിലായിരുന്നു. അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായി ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ സിനിമാ നടൻ വിശ്വമാണെന്ന്. തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്നും ദേവദാസ് എന്നെ ഒഴിവാക്കി. വിശ്വത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ എന്തോ ഒളിക്കുന്നത് പോലെ തോന്നി. അതുപോലെ അശ്വതി മരിച്ച ദിവസം മന്ത്രി ഭാർഗവനും അയാളുടെ സുഹൃത്ത് തോമസും കൂടി ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു. അശ്വതിയുമായി ഭാർഗവൻ വഴക്കുകൂടിയിരുന്നു. അതിന് അവിടുത്തെ ഒരു ബോയ് സാക്ഷിയാണ്. പക്ഷേ അവനിപ്പോ അവിടെ ജോലിയില്ല. ഈ പറഞ്ഞതൊക്കെ അയാൾ തന്ന സി ഡിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ പറഞ്ഞൊന്നും കണ്ടില്ല സർ. എങ്ങനെ ഉണ്ടാവാൻ? മന്ത്രി ഭാർഗവൻ അയാളുടെ സ്വന്തം ആള. വിശ്വമാണെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവും. കുമാരപുരത്തെ ഓമനക്കൊല കേസിൽ തന്നെ ഒഴിവാക്കാൻ ഞാൻ ഉത്സാഹിച്ചത്. ഇപ്പോൾ തിരിച്ച് അശ്വതിയുടെ മരണത്തിൽ ആ കടം ഞാൻ വീട്ടി. താങ്ക് യു സർ. കുറെ പണവും പ്രമോഷനും മാത്രം ഉണ്ടായാൽ ജീവിതമാവില്ലല്ലോ. ഞാനിപ്പോ പഴയ അലക്സ് അല്ല ചാക്കു. പക്ഷെ ആ മാറ്റത്തിന് ഞാൻ വലിയ വില നൽകേണ്ടി വന്നു. എന്റെ മകന്റെ ജീവൻ. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന അവൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു.
മറ്റുള്ളവർ എന്താശ്വാസം പറഞ്ഞാലും ശരി, ചെയ്ത പാപങ്ങളുടെ ശിക്ഷയായിട്ടാണ് ഞാൻ അതിനെ കരുതിയിരിക്കുന്നത്. ആ എന്താ ചാക്കോ പോയിക്കോളൂ, സ്വാമിയോട് എന്റെ അന്വേഷണം അറിയിക്കണം. ശരി സർ. അപ്പോ അലക്സ് അങ്ങനെ തന്നോടുള്ള കടം വീട്ടി അല്ലേ? ലോകത്തിലെ സകല മനുഷ്യരിലും നന്മയുടെ അംശമുണ്ട്. ചിലരെ നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങൾ കൊണ്ട് നശിക്കുന്നു, ചിലർ സാഹചര്യം കൊണ്ട്. ചാക്കോ, അലക്സ് പറഞ്ഞത് വേറെ ആരോടും പറയാൻ പോണ്ട. ആരെങ്കിലും അറിഞ്ഞാ പിന്നെ പാവം അയാൾക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. ഞാൻ ആരോടും പറയില്ല സർ. വിശ്വത്തെയോ ഭാർഗവനെയോ സമീപിക്കുന്നതിന് മുമ്പ് അതിൽ ആർക്കാണ് അശ്വതിയുടെ മരണത്തിൽ വ്യക്തമായ പങ്കുള്ളതെന്ന് തെളിയണം. അതിന് ചില കുരുക്കുകൾ കൂടി അഴിയാനുണ്ട്. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. നാളെ രാവിലെ ആ ഫിലിം ന്യൂസിന്റെ എഡിറ്ററോടും കറസ്പോണ്ടന്റിനോടും വരാൻ പറയണം. ശരി സർ. എന്താണോ ഇവർക്ക് നമ്മളോട് ചോദിക്കാനുള്ളത് എനിക്കറിയില്ല. താൻ ഒരുത്തം കാരണമായി എനിക്ക് ഏടാകുടം മുഴുവൻ ഉണ്ടായത്. ആ കാർക്കോടകൻ DYSP വായന രക്ഷപ്പെട്ടപ്പോ ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു. ഇപ്പൊ ദേ വന്നിരിക്കുന്നു അടുത്ത കൂട്ടർ. അവനെ കൊണ്ടുള്ള ദ്രോഹം ഒരു 1500 രൂപ തീർത്തു. ഇനി ഇവരെ കൊണ്ട് എത്രയാണാവോ? 1500 രൂപ ആർക്ക് കൊടുത്തു? ആ ദേവദാസന് കയ്യിൽ വാങ്ങിച്ചില്ല, കൊടുപ്പിച്ചു. ആർക്ക് കൊടുത്തു? ടൂറിസ്റ്റ് ടാക്സിക്ക്. അവന്റെ സ്വന്തക്കാരോ മൂകാമ്പിക്ക് പോയതിനെ കൂലി കൊടുത്തു ഞാനാ. ആഹാ, അത് ശരി. ഇതിനിടയ്ക്ക് അതും സംഭവിച്ചോ? ഇനി ഈ CBIക്കാരെങ്ങാനും തിരുപ്പതിക്ക് പോണെന്ന് പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോവുകയുള്ളൂ. ആരാ കുറുപ്പെ തിരുപ്പതിക്ക് പോകുന്നത്? അല്ല, അത് പിന്നെ ഞങ്ങള് ഈ പ്രശ്നമൊക്കെ തീർന്നിട്ട് തിരുപ്പതി പോകാനെ തൊഴാൻ പോണ കാര്യം പറയായിരുന്നു. പ്രശ്നം തീർക്കണോ വേണ്ടോ തീരുമാനിക്കാൻ അകത്താളുണ്ട്. നിങ്ങളാണോ കുമാർ? അതെ സർ. നടൻ വിശ്വത്തെ കുറിച്ചുള്ള ലേഖനത്തിന് ശേഷം അടുത്തത് ആരെ കുറിച്ചാണെന്ന് അശ്വതി പറഞ്ഞത് അറിയില്ല സർ. മന്ത്രി ഭാർഗവനെ കുറിച്ചായിരിക്കുമെന്ന് താൻ പറഞ്ഞതായിട്ട് പലരും പറഞ്ഞല്ലോ. ഞാനത് രൂഹം പറഞ്ഞാണ്. കാരണം? ഭാർഗവൻ അശ്വതിയുടെ വൈരാഗ്യമുണ്ട്. ഭാർഗവൻ അശ്വതിയുടെ വൈരാഗ്യമുണ്ടെങ്കിൽ അയാളല്ലേ അശ്വതി അപമാനിക്കേണ്ടത്? അല്ലാതെ അശ്വതി എന്തിന് ഭാർഗവനെ കുറിച്ച് എഴുതണം? എനിക്കറിയില്ല സർ, ഞാൻ രൂഹം പറഞ്ഞാണ്. ഇതുവരെ പുറത്തു വരാത്ത എന്തെങ്കിലും രഹസ്യം ഭാർഗവനെ കുറിച്ച് അശ്വതിയുടെ പക്കലുണ്ടായിരുന്നു? അതെനിക്കറിയില്ല സർ. തനിക്ക് വല്ലതും അറിയാവോ? എനിക്ക് ആരെ കുറിച്ചും ഒന്നും അറിഞ്ഞുകൂടെ സർ. എന്റെ ജോലി അകത്താ, പുറത്തെ ജോലി മുഴുവൻ ഇവനാ നോക്കുന്നത്. ഏതാ ഈ ഹോട്ടൽ സീലാൻഡ്? അതിവിടെ ഈ ഹോട്ടൽ പ്രസിഡന്റിലാണ് സർ അശ്വതി. ഹോട്ടൽ സീലാൻഡിന്റെ കാര്യമാ ചോദിച്ചത്? അത് നടൻ വിശ്വത്തിന്റെ ഹോട്ടലാണ് സർ, പക്ഷേ അത് അയാളുടെ പേരിലൊന്നും അല്ല സർ. ചാക്കോ, അവിടെ ചെന്നിരിക്കുക. ചാക്കോ, ആ മരിച്ചുപോയ തെരുവുനാടകക്കാരൻ രാജേന്ദ്ര ബാബുവിന്റെ ഭാര്യയോ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടോന്ന് അന്വേഷിക്കണം. യെസ് സർ, ഉടൻ വേണം. വിശ്വത്തെയും ഭാർഗവനെയും ഒരുപോലെ സംശയിക്കാൻ കാരണങ്ങളുണ്ട്. ഇവരിൽ ആരെക്കുറിച്ച് ആദ്യം അന്വേഷിക്കണം? രണ്ടും ഒരുമിച്ച് നടക്കുകയില്ല. ചാക്കോ, ഇതിലേതെങ്കിലും ഒരു വിരലൊന്ന് തൊട്ടെ. ഭാർഗവൻ, ഗുഡ്. We will follow Bhargavan first. Yes, sir. രാജേന്ദ്രബാബുവിന്റെ ഭാര്യ വന്ദന എന്നല്ല പേര്? അതെ. ഞാൻ സേതുരാമയ്യർ, CBI എന്നാണ്. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. അകത്തിരിക്ക സർ. ഇരിക്കണ സർ. സിനിമാ നടി അശ്വതി അറിയുമോ? അറിയും. എങ്ങനെ?
ബാബുവിന്റെ സുഹൃത്തായിരുന്നു. ബാബു കുറെ കാലം മുമ്പ് സിനിമാ സംവിധായകനായിരുന്നു അല്ലേ? അതെ. നിങ്ങളോ? ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. അന്നുള്ള പരിചയമാണോ അശ്വതിയുമായിട്ട്? വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് അശ്വതിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. വന്ദനയുടെ ഭർത്താവ് രാജേന്ദ്ര ബാബുവിന്റെ മരണത്തെക്കുറിച്ചും വിവാദങ്ങളുണ്ട്. രണ്ടിലും മുൻ മന്ത്രി ഭാർഗവന്റെ കൈയുണ്ടെന്ന് പറയപ്പെടുന്നു. വന്ദനയുടെ അഭിപ്രായം എന്താണ്? ഉണ്ടായിരിക്കാം സർ. കാരണം? ബാബു തന്റെ നാടകങ്ങളിലൂടെ മന്ത്രി ഭാർഗവനെ എതിർത്തിരുന്നു, അതുകൊണ്ടാവാം. അതുപോലെ മാസികയിൽ അശ്വതി അയാളെ കുറിച്ച് എഴുതുമോ എന്ന് ഭയന്നായിരിക്കാം. ഭാർഗവനെ കുറിച്ച് അശ്വതി എന്തെഴുതാനാ? ബാബുവിന്റെ തെരുവു നാടകം, അതുകൊണ്ട് ഭാർഗവൻ ഉണ്ടായ വൈരാഗ്യം, തുടർന്നുള്ള ബാബുവിന്റെ മരണം, അശ്വതിയുടെ എതിർപ്പ്, അയാളുടെ രാജി, ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അതേക്കുറിച്ച് പിന്നെ എന്തെഴുതാനാ? ബാബു ഭാർഗവനെ എതിർക്കാൻ കാരണം എന്താ? അയാൾ അഴിമതിക്കാരനായിരുന്നു. അഴിമതിക്കാർ വേറെയുമില്ലേ? അപ്പൊ ഭാർഗവനെ മാത്രം എതിർക്കാൻ കാരണം എന്താ? അശ്വതി ആത്മഹത്യ ചെയ്തതാണെന്ന് വന്ദന കരുതുന്നുണ്ടോ? ഇല്ല. കൊലപാതകമാണെങ്കിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കണ്ടേ? വേണം. എങ്കിൽ വന്ദന ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. വന്ദന പറഞ്ഞതുപോലെ ഭാർഗവനെ കുറിച്ച് അശ്വതി എഴുതുമെന്നുള്ള ഭയം കൊണ്ടാണ് അത് ചെയ്തതെങ്കിൽ, മുമ്പ് പറഞ്ഞ കാരണങ്ങൾ കൂടാതെ ഭാർഗവനെ കുറിച്ച് മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ കൂടി അശ്വതിക്ക് അറിയാമായിരുന്നിരിക്കണം. അശ്വതിക്ക് അറിയാമായിരുന്ന എന്തോ രഹസ്യം വന്ദനയ്ക്കും അറിയാം. പ്ലീസ് ടെൽ അസ്. എനിക്കൊന്നും അറിഞ്ഞൂടാ സർ. അശ്വതി തന്നെ പരസ്യമാക്കാൻ ഇരുന്നതല്ലേ? പിന്നെ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞാൽ എന്താ? പറയൂ, പറയൂ. പ്രതിയോട് കൂറുള്ള ഒരാളാണ് ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. സ്വന്തം ഭർത്താവിന്റെയും അടുത്ത കൂട്ടുകാരുടെയും മരണത്തിനിടയാക്കിയ ആളെ അന്വേഷിച്ചിറങ്ങിയ ഞങ്ങളോട് എന്തിനായി ഒളിച്ചു കളി? എന്താ പറയാൻ ഭാവമില്ലേ? അതോ പ്രതിഭാഗത്തെ കൂറുമാറിയോ? സ്വന്തം അനുഭവങ്ങൾ അശ്വതിക്ക് തുറന്നു പറയാം. പക്ഷേ മരിച്ചുപോയ ഒരു സ്നേഹിതയെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ മരിച്ച സ്നേഹിതയുടെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനേക്കാൾ വലുതാണോ സ്നേഹിതയെ കുറിച്ചുള്ള സെന്റിമെന്റ്സും ഓർമ്മകളും? പറയൂ. പറയാം സർ. അശ്വതി സിനിമയിൽ വന്ന കാലം ഞങ്ങളൊരു ചിത്രത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി കുളത്തൂപ്പുഴ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്നു. ഒരു തോമസ് ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ. ഡയറക്ടർ ബാബു ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഒരു നിലവിളി ഞാൻ കേട്ടു. അശ്വതി, അശ്വതി, അശ്വതി. അശ്വതി, അശ്വതി, അകത്ത് അശ്വതി. അവളെ വന്ദന ഇങ്ങ് വന്നേ. വാ, ഇങ്ങ് വന്നേ. വാ, പറയട്ടെ. എന്തായി കാണിക്കുന്നത്? പറഞ്ഞു Come on.
കാണിക്കുന്നു.